അസ്സലാമലൈക്കും. നമസ്കാരം. ഇന്ന് ഞാനൊരു അടിപൊളി ക്യാരറ്റ് ഡിലൈറ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഈ ഒരു ക്യാരറ്റ് ഡിലൈറ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയത് നിങ്ങൾക്കൊന്ന് അറിയണ്ടേ? എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ആക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷനെ സെലക്ട് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ക്യാരറ്റ് ഡിലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റ് ആണല്ലോ. അപ്പോൾ ഞാനിവിടെ 3 ക്യാരറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ക്യാരറ്റിനെ ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ക്യാരറ്റിനൊന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റിനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ സ്റ്റവിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോറിൻ്റെ ഒരു മിക്സാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു മിക്സിനെ നമുക്ക് വേറൊരു ഭാഗത്ത് എടുത്ത് വെക്കാം. ഇവിടെ നമ്മുടെ കയ്യിൽ പാലില്ലെങ്കിൽ നമ്മൾ ക്യാരറ്റ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പാലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനിതാ ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഈ വെന്തിട്ടുള്ള ക്യാരറ്റിനെ ഞാൻ മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ക്യാരറ്റിനെ ചൂടാക്കിയിട്ടുള്ള ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇങ്ങനെ സ്റ്റവിൽ തന്നെ വെച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഈ ഒരു പാത്രത്തിനെ ഓയിൽ ബ്രഷ് ചെയ്യുകയാണ്. ഇതേപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. എന്നിട്ട് നമ്മുടെ ക്യാരറ്റ് ഡിലൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. കാരണം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബൗളാണ്. അപ്പോൾ ചൂടാറിയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് ടൈറ്റായിട്ടൊരു കവർ കൊണ്ട് ഇങ്ങനെ മൂടി വെക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇനി നമുക്കിത് 6 to 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഇനി ഞാൻ ഇതിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരവേതെടുത്തിട്ടുണ്ട്. അതിനെ ഒരു ചൂടുള്ള പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. കൂടുതൽ ഫ്രൈ ആവുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ആ ചൂടോടെ തന്നെ ഒരു മിക്സറിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നല്ലോണം അരയുണ്ടാവും, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മിക്സ് ഫ്രീസറിന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനിതേപോലെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ 3 വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇതിനെങ്ങനെ ചെറിയ സ്ക്വയേഴ്സ് ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. പിന്നെ ഓരോ പീസും ഇതേപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള തേങ്ങയിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ മുഴുവൻ പീസസും ഇതേപോലെ തേങ്ങയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ചോക്ലേറ്റ് പീസസ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഡിലൈറ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കളറ്.
കാണാൻ മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കണ്ടില്ലേ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ക്യാരറ്റ് ഡിലൈറ്റ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. എന്നാ ഓക്കെ, ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ഇവിടെ വീണ്ടും കാണാം. താങ്ക് യു.